ജെറ്റ് എക്സ്പ്രസ് ഏജൻസി ഓപ്പറേഷൻ മാനേജർ ശ്രീ സുരേഷ് ഭാസ്കരൻ നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീ സുരേഷ് ഭാസ്കരൻ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വിമാനമാണ്, ഈ വിമാന സർവീസാണ് ഇന്ത്യൻ എയർലൈൻസ്. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, ഒരു വിഭാഗം ജീവനക്കാരുടെ പ്രതിഷേധമാണ് ഇത്തരത്തിൽ ജനങ്ങളെ പ്രതിസന്ധിയിലായിരിക്കുന്നത്, യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം അവിടെ തൊഴിൽ തേടിയെത്തുന്നവരുണ്ട്, തൊഴിലുള്ളവർക്ക് കൃത്യമായ രീതിയിൽ അവധിക്ക് വന്ന് അവിടെ ജോയിൻ ചെയ്യേണ്ടവരുണ്ട്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് പോകേണ്ടവരുണ്ട്, ചികിത്സാർത്ഥം പോകേണ്ടവരുണ്ട്. അവരൊക്കെയും ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലുമാണ്. എന്താണ് ഈ ഒരു പണിമുടക്ക്, ഈ ഒരു സാഹചര്യം ഗൾഫ് മേഖലയിൽ എത്രത്തോളം ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം? നമസ്കാരം. ആദ്യം തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിനെ കുറിച്ചൊരു രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ 10-18 വർഷമായിട്ട് ഈ വിമാന കമ്പനി തുടങ്ങിയതിന് ശേഷം, ടാറ്റ ഏറ്റെടുത്തതിന് ശേഷമാണ് അവർ റീബ്രാൻഡ് ചെയ്തതും പുതിയ വിമാനങ്ങൾ ഇൻസെപ്ഷൻ ചെയ്തതും. അവരുടെ യൂണിഫോം, അവരുടെ ഫുഡ് മെനു, അവരുടെ ഫ്ലൈറ്റ് ടൈമിങ്സ്, ബ്രാൻഡ് ന്യൂ എയർക്രാഫ്റ്റ്, അതുമായിട്ട് എല്ലാം ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു പ്രത്യേക സെറ്റപ്പിൽ അവരൊരു നല്ലൊരു എയർലൈൻ, ബഡ്ജറ്റ് എയർലൈൻ ആയിട്ട് ഇപ്പോൾ ഓപ്പറേഷൻ ഒരു കഴിഞ്ഞ ഒരു 1-2 വർഷമായി വന്ന് അധികം ക്യാൻസലേഷൻ ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ട് ഉളവാക്കുന്നതാണ് വിദേശ മലയാളിയെ എന്നല്ല, പൊതുവെ എയർ ഇന്ത്യ എക്സ്പ്രസിൽ പോകുന്ന എല്ലാ യാത്രക്കാരെയും. ഒന്ന്, രണ്ടാമത്, ഇപ്പൊ സ്ട്രൈക്ക് തുടങ്ങിയിരിക്കുന്നത് ഏകദേശം 1500 സ്റ്റാഫില് 300 സ്റ്റാഫാണ് സിക്ക് ലീവിന് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏകദേശം ഇപ്പൊ 30 സ്റ്റാഫിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ഇന്ത്യ മാനേജ്മെന്റ് ടെർമിനേഷൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞു. ടെർമിനേഷൻ പറഞ്ഞ 300 പേരെ ടെർമിനേറ്റ് ചെയ്താൽ കൂടെ അവർക്ക് പുതിയ ആളെ എടുക്കായിരിക്കും, പക്ഷേ ഇത് സർവീസ് നീണ്ടുപോകും. ഇത് വീണ്ടും ഈ പ്രതിഭാസം ഒരാഴ്ച കൂടി നിൽക്കും എന്നാണ് എന്റെ വിശ്വാസം. ഇതില് എയർ ഇന്ത്യ മാനേജ്മെന്റ്, അതായത് ടാറ്റ ഗ്രൂപ്പ് ചെയ്ത ഒരു പ്രത്യേക പ്രശ്നങ്ങൾ ഇതിലുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ചെറിയ ലോങ് ഹോൾ ഫ്ലൈറ്റ്സിലൊക്കെ ക്യാബിൻ ക്രൂ പോവുകയാണെങ്കിൽ 4 മണിക്കൂറോ 5 മണിക്കൂറോ ആണ് മാക്സിമം ഒരു ഫ്ലൈറ്റ്. 737 ബോയിങ് 800 സീരീസോ 900 സീരീസ് വാട്ട് എവർ ഇവരുടെ ഫ്ലൈറ്റിന്റെ ഒക്കെ മാക്സിമം 6 hours കൂടുതൽ ഫ്ലൈറ്റ് പോകാറില്ല. ഈ 7 മണിക്കൂർ ഒരു ക്യാബിൻ ക്രൂ ആ ഫ്ലൈറ്റ് ഏത് അറൈവൽ എയർപോർട്ടിന് ശേഷം അവർക്ക് നെക്സ്റ്റ് ഡേ ആയിരിക്കും ഡ്യൂട്ടി ഡ്യൂട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ആഫ്റ്റർ 2 days ആയിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ ഈ മാനേജ്മെന്റ് പറയുന്നത് സ്റ്റാഫിന് ഈ ഷോർട്ട് ഹോൾ ഫ്ലൈറ്റിൽ പോകുന്നത്, എക്സാമ്പിൾ ഇപ്പൊ കൊച്ചിൻ ടു കാലിക്കറ്റ്, ജയ്പൂർ ഡൽഹി, അങ്ങനെ കൊച്ചിൻ കാലിക്കറ്റ് ഫ്ലൈറ്റ് അല്ലെങ്കിലും ചെറിയ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന വിത്തിൻ 1 hour ഒരു മാക്സിമം 1 hour 30 minutes പോകുന്ന ലോങ് ഹോൾ അല്ലാതെ ഷോർട്ട് ഹോൾ ഫ്ലൈറ്റിൽ പോകുന്ന ക്യാബിൻ ക്രൂവിനെ അവർ പിഴിയുന്ന ഒരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പിഴിച്ചലും ഈ പഴയ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സാലറിയിൽ നിന്നും ഒരു 500 സ്റ്റാഫിന് 150 ക്യാബിൻ ക്രൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, 20 മുതൽ 30% വരെ അവരുടെ അലവൻസ് പിടിച്ചു വെച്ചിരിക്കുന്നു, അത് കുറച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് അവർക്ക് സ്ട്രൈക്ക് ചെയ്യാൻ ആസ് പെർ ദ ഏവിയേഷൻ റൂൾ അവർക്ക് ഇങ്ങനെ ക്യാബിൻ ക്രൂവിന് സിക്ക് കൊടുക്കാൻ, സിക്ക് ലീവായിട്ട് അവർക്ക് യാത്ര വിമാനത്തിൽ കയറാൻ പറ്റാത്ത അവസ്ഥയിൽ സിക്ക് ലീവിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് പോകില്ല. കാരണം പൈലറ്റ് മാത്രം വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ആസ് പെർ ദ എയർക്രാഫ്റ്റ് റൂൾസ് അനുസരിച്ചിട്ട് 6 ക്യാബിൻ ക്രൂ ആണ് ഒരു ഫ്ലൈറ്റിനകത്ത് എയർ ഇന്ത്യ എക്സ്പ്രസിലെങ്കിൽ 5 പേരുണ്ടെങ്കിലും ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, മിനിമം 6 പേരെങ്കിലും വേണം. 6 എന്നല്ല, അതിനൊരു സിസ്റ്റമാറ്റിക് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെയും സിവിൽ ഏവിയേഷൻ റൂൾസ് ഉണ്ട്. ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പ് മാനേജ്മെന്റ് കാണിച്ച അനീതി ക്യാബിൻ ക്രൂഡ് കണ്ട് കാണിച്ചത് കൊണ്ടാണ് അവർ സ്ട്രൈക്ക് ചെയ്തത്. അതൊന്ന്, ഈ ഒരു സിനാരിയോ നിൽക്കുമ്പോൾ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് മലയാളികളാണ്. മലയാളികളെന്നല്ല, പൊതുവെ ഇവിടുന്ന് പോകുന്ന ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് 50%, അതായത് ആഴ്ചയിൽ 400 ഫ്ലൈറ്റ് ഓപ്പറേറ്റ് 200 ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതും കേരളത്തിലെ കൊച്ചി, കാലിക്കറ്റ്, ട്രിവാൻഡ്രം, കണ്ണൂർ ഫ്ലൈറ്റ് എയർപോർട്ടുകളിൽ വെച്ചിട്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടുതൽ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഫ്ലൈറ്റിൽ കൂടുതൽ പോകുന്ന ആൾക്കാർ ആദ്യം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസിനെയാണ്. കാരണം മറ്റുള്ള എയർലൈൻസ് കമ്പാരിറ്റീവ്ലി ഫെയർ കുറവാണ്, ഒരു ബഡ്ജറ്റ് എയർലൈൻ ആണ്, ഒരുവിധം ഗൾഫ് സെക്ടേഴ്സ് എല്ലാം കണക്ടിവിറ്റി ഉണ്ട്. സോ ഈ സമയത്ത് പാസഞ്ചേഴ്സിന് ക്ലിയർ ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കാതെ, ഇപ്പൊ ഒരു ഫുഡും മറ്റുള്ള സ്നാക്സ് എല്ലാം ഫ്ലൈറ്റിൽ നിർത്തി, അതൊരു പ്രശ്നം. പക്ഷെ അവർക്ക് അവസാന നിമിഷത്തിൽ ചെക്ക് ഇൻ ടൈമിലാണ് അറിയുന്നത് ഫ്ലൈറ്റ് ക്യാൻസലേഷൻ, അതിന്റെ ഇൻഫർമേഷൻ കിട്ടുന്നില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്ന് രണ്ട് രാജ്യങ്ങൾ പറയുന്നത് സൗദി അറേബ്യ, കുവൈറ്റ് എന്ന രാജ്യങ്ങളിലാണ്. കാരണം UAE സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലൈറ്റിൽ 6 മാസത്തിന് ശേഷം അവരുടെ വിസ കഴിഞ്ഞാലും ആ വിസ റിന്യൂ ചെയ്യാനും അയാളിൽ ഓൺലൈൻ ചെയ്യാനും പല ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഗവൺമെന്റ് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു 6 മാസത്തിന് ശേഷം പൊതുവേ
ഇവിടുത്തെ ഇവിടുന്ന് നാട്ടിന്ന് വരുന്നു പോകുന്ന പ്രവാസി സുഹൃത്തുക്കൾ ഒരു 30-ാം തീയതിയാണ് അവരുടെ അവസാനത്തെ ലാസ്റ്റ് ഡേറ്റ് അവരുടെ കാലാവധി വിസയുടെ എങ്കിൽ അവർ 28-നോ 29-നോ ടിക്കറ്റ് എടുത്ത് കൂടുതൽ കുടുംബസമേത നാട്ടിൽ ഇരുന്നിട്ട് ലാസ്റ്റ് ഡേക്ക് ഒരു ദിവസം മുമ്പായിരിക്കും ടിക്കറ്റ് എടുത്തിട്ട് പോവുക. കാരണം അവർ വിശ്വസിക്കുന്നത് എയർ ഇന്ത്യ എന്നൊരു റിലയബിൾ എയർലൈൻ ഉണ്ട്, അവരെ കറക്റ്റ് സമയത്ത് കറക്റ്റായി കൊണ്ടുപോകും എന്നുകൊണ്ടാണ്. പക്ഷേ ആ 29-ാം തീയതി ഫ്ലൈറ്റ് ഇല്ലാന്ന് കരുതിയിട്ട് അവർക്ക് അടുത്ത ഫ്ലൈറ്റിൽ പോകാൻ പറ്റില്ല, വേറൊരു വിമാന സർവീസ് ഇല്ല, അവർക്ക് 50-75,000 മുടക്കാനില്ല. ആ വിസയും കൊണ്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് അവരുടെ രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഒന്നാമത് ഇവിടുന്ന് ഫ്ലൈറ്റിന് ബോഡിയില്ല, കാരണം വിസ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. സപ്പോസ് ലാസ്റ്റ് ഡേറ്റിന് ഇവിടുന്ന് പോയാലും 12 മണിക്ക് ശേഷം അതാത് കൺട്രിയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല, തിരിച്ചയക്കും. അപ്പൊ അവരുടെ ജോലി ആരാണ് ഉത്തരവാദി? അതുകൊണ്ട് തന്നെയാണ് വലിയ ഒരു ഒരു പ്രതിസന്ധി. എയർലൈൻ നിരുത്തരപരമായിട്ട് ചെയ്യുന്നു വെച്ചിട്ടെങ്കിൽ ടാറ്റ ഗ്രൂപ്പ് മനസ്സിലാക്കണം, ഇത് സാധാരണ ഒരു എയർലൈൻ ബിസിനസ്സിൽ എയർലൈൻസ് കാബിൻ ക്രൂവിനെ പൈലറ്റിനും അവർക്ക് മാത്രം അവരെ മാത്രം നോക്കുന്നല്ല, ഇതിൽ പോണ പാസഞ്ചർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. പിന്നൊരു കാര്യം, ആദ്യം പറഞ്ഞ മിസ്റ്റർ മുരളീധരൻ സൂചിപ്പിച്ച പോലെ ഈ മറ്റുള്ള ഫുൾ ബോർഡ് എയർലൈനും ബഡ്ജറ്റ് എയർലൈൻസ് തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട്. അതായത് ഒരു ഫുൾ ബോർഡ് എയർലൈൻ ഇപ്പൊ എമിറേറ്റ്സ് എയർലൈൻസ് സംബന്ധിച്ചിടത്തോളം, എയർ ഇന്ത്യ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഗൾഫ് എയർ, സൗദി എയർലൈൻസ് ഒക്കെ സംബന്ധിച്ചുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ ആണെങ്കിൽ അവർക്ക് വേറെ എയർലൈൻസ് സിമ്പിളായിട്ട് എൻഡോസ് ചെയ്ത് കൊടുക്കാം, അവർക്ക് വേറെ ഫ്ലൈറ്റ് എടുത്ത് കൊടുക്കാം.